നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടി നേതാക്കളും പി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞതോടെ കുരുക്കുമുറുകും അഴിമതി ആരോപണത്തെ തുടർന്ന് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ മൊഴിയെടുക്കും അന്വേഷണത്തിന് കണ്ണൂർ പോലീസ് പത്തനംതിട്ടയിലേക്ക് എത്തും അതേസമയം കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം നവീൻ ബാബുവിന്റെ സംസ്കാരം ഇന്ന് പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടുവളപ്പിൽ നടക്കും ഒൻപത് മണിയോടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് കളക്ടറേറ്റിൽ എത്തിക്കും മണി മുതൽ പൊതുദർശനം തുടർന്ന് ഉച്ചയോടെ വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോകും രണ്ടു മണിക്ക് ശേഷമാണ് പത്തുശ്ശേരിയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് എത്തിയത് ആസൂത്രിതമായാണെന്ന് എ ഡി എമ്മിന്റെ ബന്ധു ബി ഹരീഷ് കുമാർ പറഞ്ഞു ദിവ്യ എത്തിയത് ആസൂത്രിതമായാണെന്നും നവീനെ അപമാനിച്ച് പുറത്താക്കാനായിരുന്നു ലക്ഷ്യമെന്നും ഹരീഷ് കുമാർ പറയുകയുണ്ടായി ദിവ്യ കളക്ടറേറ്റേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെന്ന് കളക്ടർ പറഞ്ഞതായും ഹരീഷ് വെളിപ്പെടുത്തി എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിയായിരുന്നില്ല എന്നും അറിയട്ടെ എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിഞ്ഞിരുന്നില്ല ജില്ലാ പ്രസിഡന്റിന്റെ അധിക്ഷേപത്തിൽ മനം നാണ് എ ഡി എം ജീവനൊടുക്കിയത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബന്ധു ആവശ്യപ്പെട്ടു അതേസമയം നവീൻ ബാബുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും നവീൻ ബാബുവിന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കൽ സെന്ററിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി നവീൻ ബാബുവിന്റെ പൊതുദർശനവും സംസ്കാരവും ഇന്നാണ് നടക്കുന്നത് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നെന്ന് പറഞ്ഞ സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നവീൻ ബാബുവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിയിരുന്നു അതേസമയം നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച പി പി ദിവ്യക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നവീന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകി വിവാദ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ലെന്നാണ് പോലീസ് പറയുന്നതെന്നും മരണത്തിൽ സംശയങ്ങളുണ്ടെന്നും ദുരൂഹത നീങ്ങണമെന്നും സഹോദരൻ പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ട് കേസ് എടുത്തിട്ടില്ല ഇത്രയും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് പോലീസിന് പ്രാഥമിക അന്വേഷണം ഇല്ലാതെ തന്നെ കേസെടുത്ത അന്വേഷണം നടത്താവുന്നതാണ് എന്നാൽ ഇതുവരെയും അതുണ്ടായിട്ടില്ല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സഹോദരൻ പറഞ്ഞു അതേസമയം റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ അഴിമതിരഹിത ഉദ്യോഗസ്ഥരുടെ രഹസ്യ പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരിൽ ഒരാളാണ് കെ നവീൻ ബാബു വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് രണ്ടു വർഷം മുൻപ് മുൻകാല സേവനങ്ങളും പരാതികളും കേസുകളും വകുപ്പ് നിയമപരമായും സർവീസ് സംബന്ധമായുമുള്ള അറിവ് പ്രവർത്തന മികവ് എന്നിവയും വിലയിരുത്തിയാണ് ഇങ്ങനെ പട്ടിക തയ്യാറാക്കിയത് ഈ മാനദണ്ഡങ്ങളിലും നവീന് മികച്ച സ്കോറാണ് നവീൻ ബാബുവിനെ കാസർഗോഡ് നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ജില്ലയായ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയതും കൂടിയാലോചനകൾക്ക് പുറമേ ഈ പട്ടികയുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത